മാതൃഭൂമിയുടെ അവതാരകയായ മാധു പറഞ്ഞതെല്ലാം ശരിയാണ് ഞാൻ സമ്മതിച്ചെന്നേ തീർന്നില്ലേ പ്രശ്നം തീർന്നില്ലേ ഐ അഗ്രി ടു ഓൾ ദ ഫക്സ് യു ആർ സേയിങ് ഹിയർ അത്രേ ഉള്ളൂ സംഭവം പോകുക ശ്രീ ലാൽകുമാർ സമ്മതിച്ചു ഇതും മര്യാദയുടെ അങ്ങേയറ്റത്തുള്ള ലംഘനമാണ് നമസ്കാരം സാധാരണ നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ ഉഗ്രമായ വാക്പോരുകൾ നടക്കാറുണ്ട് ഇരുപക്ഷങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ചകൾ നടക്കാറുണ്ട് അതിനിടയിൽ അവതാരകനോടും ചർച്ചയ്ക്ക് ഇരിക്കുന്നവർ തട്ടി കയറാറുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്ത ചിന്താഗതികളും വ്യത്യസ്ത രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്നവരൊക്കെ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ അവർ തമ്മിലുള്ള വാക്കേറ്റങ്ങൾ വളരെയധികം ഉണ്ടാവുമെന്ന് നമ്മൾ ചർച്ചകളിൽ കാണാറുണ്ട് പ്രേക്ഷകർ ഇതൊക്കെ വളരെ രസത്തോടെയാണ് കാണുന്നത് വളരെ എന്താ പറയുക അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായും വളരെ വ്യക്തതയോടെയും ഓരോ രാഷ്ട്രീയ പാർട്ടികളും അല്ലെങ്കിൽ ഓരോ ചിന്താഗതികളുള്ളവരും പറഞ്ഞു വയ്ക്കുന്നു അങ്ങനെ ഇന്നലെ നടന്ന ചാനൽ ചർച്ചയിൽ വളരെ അശ്ലീലകരമായ വളരെ മോശകരമായ ഒരു കാര്യം അവതാരികയായ മാധുവിനോട് പറഞ്ഞ ഒരു ആളാണ് ഇപ്പോൾ ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വാർത്തയിലേക്കാണ് വരുന്നത് ചാനലുകളിലെ പ്രൈം ടൈം ചർച്ചകൾ പലപ്പോഴും ശബ്ദകോശങ്ങളിൽ മുങ്ങിപ്പോകാറുണ്ട് പറയാനുള്ളത് കൃത്യമായി പറയാതെ എതിർവശത്തിരിക്കുന്ന ആളെ തറപറ്റിക്കും എന്ന വിചാരത്തോടെയുള്ള വാചക കസർത്തുകളും കുറവല്ല ഇത് സാധാരണയുള്ള ചർച്ചകളിൽ ചാനൽ ചർച്ചകളിൽ മാത്രമല്ല എല്ലാ ചർച്ചകളിലും ഇത് സർവ്വസാധാരണമാണ് നമ്മുടെയൊക്കെ ഇടയിൽ എന്നിരുന്നാലും രാഷ്ട്രീയ വിഷയങ്ങളിൽ വിവിധ നിലപാടുകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ പറയാമെന്ന സൗകര്യം ചാനൽ ചർച്ചകൾക്കുണ്ട് ചർച്ചയിലെത്തുന്ന അതിഥികൾ അവതാരകരോട് കൊമ്പുകോർക്കുന്ന സംഭവങ്ങളും കുറവല്ല തങ്ങൾക്ക് മതിയായ സമയം കിട്ടിയില്ല ഇടയിൽ കയറി സംസാരിച്ചു അവതാരക ഇടപെട്ടു തുടങ്ങിയ പരാതികളാണ് അതിഥികളൊക്കെ ഉന്നയിക്കാറുള്ളത് സമീപകാലത്ത് ഒരു ചാനലിൽ അതിഥികൾ തമ്മിൽ കയ്യേറ്റം വരെ നടക്കുകയും ചെയ്തു എന്നാൽ അവതാരികയെ ലാക്കാക്കി അശ്ലീല പ്രയോഗം സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല അങ്ങനെ നമ്മൾ ഇതുവരെ ചാനൽ ചർച്ചകളിൽ കണ്ടിട്ടുമില്ല ദൗർഭാഗ്യവശാൽ മാതൃഭൂമി സൂപ്പർ പ്രൈം ടൈം ചർച്ച അതിഥിയായി ഇടത് പ്രതിനിധി അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ അവതാരക മാധവന് നേരെ കുപിതനായി അശ്ലീല വാക്കുപയോഗിച്ചത് തീർത്തും മര്യാദകേടായിപ്പോയി അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ സംസാരിക്കുന്ന ഒരു പൊതു സമക്ഷത്ത് അങ്ങനെ സംസാരിക്കും പ്രത്യേകിച്ച് ഒരു സ്ത്രീയോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല അത് വളരെ മോശമായ ഒരു കാര്യമാണ് അവതാരിക താൻ സംസാരിക്കുന്നതിനിടെ ഇടപെട്ടു എന്നതായിരുന്നു ലാൽകുമാറിൻ്റെ പരാതി സ്വാഭാവികമാണ് അവർക്ക് ടൈമുണ്ട് കാരണം അവർക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല പ്രൈം ടൈം എന്ന് പറയുന്നത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അത് തീർക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ വീണ്ടും പ്രോഗ്രാമുകൾ ചാനലുകൾ ഉണ്ട് സ്വാഭാവികമാണ് അതൊക്കെ ആളുകൾക്കറിയാവുന്ന കാര്യമാണ് എങ്കിലും അതിനിടയിൽ കയറി ഒരു അശ്ലീല പരാമർശം എന്ന് പറയുന്നത് സ്ത്രീയോട് നടത്തുക എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമാണ് എന്തായാലും അശ്ലീല പ്രയോഗം നടത്തിയ ഇടത് പ്രതിനിധിയെ അവതാരിക നിഷ്കരണം ഇറക്കിവിടുകയും ചെയ്തു ബി ജെ പിയുടെ കെ വി എസ് ഹരിദാസ് കോൺഗ്രസിൻ്റെ റിജിൽ മാക്കുറ്റി രാഷ്ട്രീയ നിരീക്ഷകനായ ഒ അബ്ദുള്ള എന്നിവരായിരുന്നു പാനലിലെ മറ്റ് അതിഥികൾ എന്തായാലും ആ ചർച്ചയും അതോടനുബന്ധിച്ചുണ്ടായ വിഷയങ്ങളുമുള്ള വീഡിയോ നമുക്കൊന്ന് കാണാം മാതൃഭൂമിയുടെ അവതാരകയായ മാധു പറഞ്ഞതെല്ലാം ശരിയാണ് ഞാൻ സമ്മതിച്ചെന്നേ തീർന്നില്ലേ പ്രശ്നം തീർന്നില്ലേ ഐ അഗ്രി ടു ഓൾ ദ ഫക്സ് യു ആർ സേയിങ് ഹിയർ അത്രേ ഉള്ളൂ സംഭവം ലാൽകുമാർ സമ്മതിച്ചു ഇതും മര്യാദയുടെ അങ്ങേയറ്റത്തുള്ള ലംഘനമാണ് നിങ്ങൾ എന്ത് വാക്കാണ് ഉപയോഗിച്ചത് പിന്നെ എന്താ നിങ്ങൾക്ക് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നിമിഷം ഈ ചർച്ചയിൽ നിന്ന് പിൻവലിക്കാം ഇത് കേട്ടുകൊണ്ടിരിക്കാനുള്ള ധാർമ്മികമായ ബാധ്യതയോ ഉത്തരവാദിത്വവും എനിക്കില്ല എന്താ നിങ്ങൾ പറയുന്നേ ഒരു വർഗീയതയ്ക്കെതിരെ ബന്ധപ്പെട്ട ഒരു കാര്യം എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിച്ചോ എന്റെ ചോദ്യം അഭ്യർത്ഥന നിങ്ങൾ പറയുന്നത് എനിക്ക് പറയാനുള്ളത് പറയണ്ട അദ്ദേഹത്തിന് എന്ത് എന്ത് പറയുന്ന എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിച്ചോ അങ്ങയുടെ ഭാഷയല്ല ഞാൻ ഉപയോഗിക്കുന്നത് ആ ഭാഷ പരിശീലിക്കപ്പെട്ട ഒരാളാണ് പക്ഷെ എനിക്കിത് പറയാനുള്ള അതിനാര് എന്ത് പറഞ്ഞാലും ശ്രീ ലാൽകുമാർ എന്നോട് ക്ഷമിക്കണം ഇടവേള